പ്രൈസ് ദ ലോർഡ്. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി നല്ലയിടയൻ പ്രേക്ഷകരുടെ മുമ്പാകെ പൗർവിഷൻ ചാനലിലൂടെ നിങ്ങളുമായി സംവദിപ്പാൻ, ദൈവവചനം ഷെയർ ചെയ്യുവാൻ ദൈവം ഒരുക്കിത്തുന്ന എല്ലാ മുഖാന്തരങ്ങൾക്കും സർവശക്തനായ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും സപ്പോർട്ടിനും എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ഒപ്പം ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്ന കുടുംബത്തോടുള്ള നന്ദിയെയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. ഗുഡ് ഫ്രണ്ട് ഗോസ്പൽ ടീമിനോട് നിങ്ങൾ കാണിക്കുന്ന എല്ലാ സ്നേഹ ആദരവുകൾക്കും നന്ദി കരയേറ്റുന്നു. വിവിധ സുവിശേഷ പ്രവർത്തനങ്ങൾ വിവിധയിടങ്ങളിലായിട്ട് നടത്തപ്പെടുന്നു. നിങ്ങളും അതിനകത്തിൽ പങ്കുകാരാകാം. ആരെങ്കിലും ഞങ്ങളോട് ചേർന്ന് കേരളത്തിൻ്റെ വിവിധയിടങ്ങളിൽ സുവിശേഷവരിൽ പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് വേണ്ട ഗൈഡ് ലൈൻസ് നൽകുന്നതായിരിക്കും. എവിടെയെങ്കിലും മീറ്റിങ്ങുകളോ ശുശ്രൂഷകളോ കൺവെൻഷൻ യോഗങ്ങളോ ദൈവോജനം പങ്കിടണം, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ സഭാ വ്യത്യാസം എന്നെ ദൈവോജനത്തെ മാത്രം മുൻനിർത്തി ശുശ്രൂഷിപ്പാൻ, അത് ശ്രമിക്കുവാൻ, അനുഗ്രഹം പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ ഈ നമ്പറുകളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഒപ്പം ഈ ശുശ്രൂഷയെ നിങ്ങൾക്ക് സഹായിപ്പാനായി ടി വി മിനിസ്ട്രിയെ അതിൻ്റെ ഓരോ എപ്പിസോഡും സ്പോൺസർ ചെയ്യുവാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. നിങ്ങളുടെ വിശേഷപ്പെട്ട ദിവസങ്ങളോ കുഞ്ഞുങ്ങളുടെ ജന്മദിനങ്ങളോ അല്ല, സുവിശേഷ വേലയുടെ കൈത്താങ്ങലായി ലോകമെമ്പാടും പോയി യേശുവിൻ്റെ വചനം പ്രഖ്യാപിക്കുക എന്നുള്ള വലിയ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്കുള്ള നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് ഈ എപ്പിസോഡുകൾക്ക് നൽകി ദൈവം നിങ്ങളെ ശുശ്രൂഷയിലും പങ്കാളികളാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ ഞങ്ങൾ ആരായുന്നു. ഞങ്ങളെ നിങ്ങളത് അറിയിക്കണം. ഞങ്ങളുടെ നമ്പറുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം, വാട്സപ്പ് ചെയ്യാം, ഇമെയിൽ ചെയ്യാം. ഞങ്ങളുടെ യൂട്യൂബ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് അതിനകത്തിൽ കൂടെ ഈ മെസ്സേജുകൾ കേൾക്കുവാനും മറ്റുള്ളവരെ അത് കേൾപ്പിക്കുവാനും തയ്യാറാകണം എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ അപേക്ഷിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒന്നിച്ച് പങ്കിടുവാൻ ആഗ്രഹിക്കുന്ന വിഷയം വളരെ പരിചിതമായും വളരെ ലഘുവായ ഒരു വിഷയമാണ്. എന്നാൽ അതിനകത്തിൽ അന്തർലീനമായിരിക്കുന്ന ചില ആത്മീയ സത്യങ്ങൾ, മർമ്മങ്ങൾ നമ്മൾ ഒന്നിച്ച് പങ്കിടുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അതിന് ഉപോൽബലകമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:13 അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ എന്തൊന്നുകൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും കൊള്ളുന്നതല്ല. ഉപ്പ്, സാൾട്ട്, നമുക്കെല്ലാവർക്കും അറിയാം. ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് അവസ്ഥയിലുള്ളവർക്കും തിരിച്ചറിയുന്ന ഒരു കാര്യമാണിത്. ഇത് യേശു തന്നെ തൻ്റെ ശിഷ്യന്മാരോടായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്. ഇതിൻ്റെ പശ്ചാത്തലം എന്നത്, ജനം ആയിരം ആയിരമായി തിങ്ങിക്കൂടിയപ്പോൾ യേശു പർവ്വതത്തിൽ കയറി ശിഷ്യന്മാരോടായിട്ട് ശക്തമായി പറഞ്ഞ അനുഗ്രഹ വചനങ്ങൾ, പർവ്വത പ്രസംഗം എന്ന് അറിയപ്പെടുന്ന ഏറ്റവും പ്രസിദ്ധമായ ദൈവവചന ശുശ്രൂഷയുടെ ഒരു ഭാഗമാണിത്. അതെല്ലാം പറഞ്ഞ അനുഗ്രഹത്തിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. 13 ആരംഭിക്കുമ്പോൾ യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ശിഷ്യന്മാർ ഓരോരുത്തരും, യേശുവിനെ അനുഗമിക്കുന്നവരായ ഓരോരുത്തരും ഭൂമിയുടെ ഉപ്പ. വചനം ശുശ്രൂഷിക്കുന്ന ഞാനും ഇത് ശ്രവിക്കുന്ന താങ്കളും ഏത് പ്രായത്തിൽപ്പെട്ടവരാകട്ടെ, ഏവരും ഭൂമിയുടെ ഉപ്പാണ്. ഈ ഉപ്പ് ഉപ്പായിരിക്കുവാൻ കാരണം ആ ഉപ്പിൻ്റെ അവസ്ഥ കൊടുക്കുന്ന ഒരു കാരം അതിന് അകത്ത് അടങ്ങിയിരിപ്പുണ്ട്, ഒളിഞ്ഞിരിപ്പുണ്ട്, മറഞ്ഞിരിപ്പുണ്ട്. അത് വൺസ് നഷ്ടപ്പെട്ടാൽ പിന്നെ ആ ഉപ്പ് കൊണ്ട് യാതൊരു ഗുണവുമില്ല. പിന്നെ ഉള്ളത് കരിമ്പിൻ്റെ ജ്യൂസ് എടുത്താൽ കരിമ്പിൻ ചണ്ടി താഴെ കളയുന്നത് പോലെ അതിന് താഴെയിട്ട് ചവിട്ടാൻ കൊള്ളാം. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ എളുപ്പമെന്ന് ഓർമ്മ വരുന്നത്, എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ എൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒക്കെ കൈപിടിച്ച് വളരെ പ്രസിദ്ധമായ മാരാമൻ കൺവെൻഷന്
കടന്നു പോകുന്നത് ഓർക്കുന്നുണ്ട്. അന്നും ഇന്നും അങ്ങനെ തന്നെയാണ് അവിടെ കാണുന്നത്. അവിടുത്തെ താൽക്കാലിക പാലങ്ങളിൽ ഒട്ടുമുക്കാലും മണൽ ചാക്കുകൾ കെട്ടിയിട്ടിട്ടുണ്ട്. ആ മണൽ ചാക്കുകൾ കെട്ടിയിട്ടതിൻ്റെ പുറത്തൂടെ ഇപ്പോൾ പലകയൊക്കെ വെച്ച് പടികളും പാലങ്ങളും ആയെങ്കിലും ബേസ് എന്ന് ഇതാണ്, ഇതിൻ്റെ മണ്ടക്കൂടാണ് നമ്മൾ ചവിട്ടി നടന്ന് പോകുന്നത്. അപ്പൊ ഈ ഭാഗം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വരുന്നത്, മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും കൊള്ളുകയില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ വരുന്നത്, ദൈവമേ എന്നിലുള്ള കാരം, ആ ഗുണം ഇല്ലാതെ പോയാൽ മാരാമൻ കൺവെൻഷന് കൊണ്ട് കെട്ടിയിട്ട് മനുഷ്യർ ചവിട്ടി ലക്ഷക്കണക്കിന്, 100,000 പേർക്ക് ഇരിക്കാവുന്ന പന്തൽ, അപ്പൊ അതിനകത്തിൻ്റെ സിറ്റിംഗ് കപ്പാസിറ്റി തന്നെ അത്രത്തോളം പേര് പുറത്തുമുണ്ട്. അപ്പം ഇത്രയും പേര് ചവിട്ടുന്ന ഒരു ചാക്ക് കെട്ടായി ഞാൻ മാറുകയാണ്. അതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് ദൈവജനം ഓർക്കണം, ഉപ്പിന് കാരമില്ലാതെ പോയാൽ നമ്മെ ചവിട്ടുവാനേ കൊള്ളുകയുള്ളൂ, വേറൊന്നിനും കൊള്ളത്തില്ല. അതുകൊണ്ട് യേശുവാകുന്ന നല്ലയിടയൻ പറയുന്നു, യു ഹാവ് ടു ബി എ റിയൽ സോൾട്ട്. നമ്മൾ യഥാർത്ഥ ഉപ്പാകണം. ഒരു ഉപ്പ് കൊടുക്കേണ്ട ഗുണഗണങ്ങൾ കൊടുക്കുന്ന ഒരു റിയൽ ഉപ്പായി നാം വർത്തിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഉപ്പ് എന്താണ്, അല്ലെങ്കിൽ ആ ഉപ്പിൽ അടങ്ങിയിരിക്കുന്ന ഗുണം എന്താണ്? അത് ഞാൻ സാൾട്ട് എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ അക്ഷരമാലക്രമത്തിൽ ദൈവന അടിസ്ഥാനത്തിൽ നിങ്ങളോട് ചില കാര്യങ്ങൾ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഫസ്റ്റ് ലെറ്ററായ എസ്, എസ് സ്റ്റാൻഡ്സ് ഫോർ ഷെയറിംഗ്. നമ്മൾ പങ്കുവെക്കുന്നവരാവണം. ഉപ്പ് പങ്കുവെക്കുന്നത് പോലെ മറ്റൊന്നും പങ്കുവെക്കുന്നില്ല. കാരണം ഉപ്പ് പങ്കുവെക്കാൻ മനസ്സില്ലാതെ ഞാൻ മീൻകറിയിലോട്ട് അമ്മ ഉപ്പെടുത്തിട്ടു. പണ്ട് കാലത്ത് ഉപ്പ് കല്ലായിരുന്നു, ഇപ്പോഴത് ഉപ്പ് പൊടിയായി പരിണമിച്ചു. ഉപ്പ് കല്ലാണെങ്കിലും ഉപ്പ് അതിനകത്തിലെ വെള്ളമാണെങ്കിലും ഉപ്പ് പൊടിയാണെങ്കിലും എന്താണെങ്കിലും എടുത്തിട്ട് ഉടനെ ഉപ്പൊരു തീരുമാനമെടുക്കുക, ഇന്നെനിക്കൊരു മൂടില്ല, ഇന്നൊരു സന്തോഷമില്ല, ഇന്നൊരു നല്ല ദിവസമല്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് ഇങ്ങനെ അങ്ങ് ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കട്ടിയായി അത് ദ്രാവക രൂപത്തിലോ ഖര രൂപത്തിലോ ആയിരിക്കുന്ന അവസ്ഥയിൽ അത് കട്ടിയായിട്ടിരുന്നാൽ അന്ന് വീട്ടിൽ പ്രശ്നമുണ്ടാവും. എന്നാൽ ഉപ്പ് ഏത് അവസ്ഥയിലോട്ടും ഷെയർ ചെയ്യുവാൻ തയ്യാറാണ്, പങ്കുവെക്കപ്പെടുവാൻ തയ്യാറാണ്. യേശു പറയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, താങ്കൾ പങ്ക് വെക്കുവാൻ, മറ്റുള്ളവരുടെ വേദനകൾ ഷെയർ ചെയ്യുവാൻ, മറ്റുള്ളവരുടെ സങ്കടങ്ങൾ ഷെയർ ചെയ്യുവാൻ താങ്കൾ തയ്യാറാകണം. അല്ലെങ്കിൽ താനൊരു ക്രിസ്ത്യാനിയാണ്, ഒരു വിശ്വാസിയാണ്, 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്നു, വേദവസ്തുവെടുത്തോണ്ട് നടക്കുന്നു, ഒരു സഭയുടെ ഇന്ന ഇന്ന സ്ഥാനങ്ങൾ വഹിക്കുന്നു, ഒക്കെ ശരിയാ, പക്ഷെങ്കിൽ താങ്കൾ റിയൽ ഉപ്പല്ല, താങ്കളെ ചവിട്ടുവാനേ കൊള്ളുകയുള്ളൂ. അതുകൊണ്ട് മറ്റൊരാൾക്ക് പ്രയോജനം വരുന്ന ഒരു കുടുംബമായിരിക്കണം, ഒരു സഭയായിരിക്കണം, ഒരു വ്യക്തിയായിരിക്കണം നാം. അല്ലാതെ നമ്മൾ കുറെ വാക്യങ്ങളും എഴുതി വെച്ച് നമ്മൾ പേര് വരുന്ന വിധത്തിൽ കുറെ കാര്യങ്ങളും ചെയ്തുകൊണ്ട് മാത്രം ക്രിസ്തീയ ജീവിതമാകുന്നില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാം ഷെയർ ചെയ്യാൻ തയ്യാറാകണം. ആധുനിക ലോകത്തിലെ ഇപ്പോഴത്തെ കുട്ടികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇവിടെയാണ്, ഷെയറിംഗ് മെന്റാലിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണ്. അതിൻ്റെ ഒരു കാരണം, കുടുംബങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ എണ്ണം കുറവാണ്, ഉള്ളവർ തന്നെ നല്ല സമൃദ്ധിയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് അവർ പങ്കുവെക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു 20 വർഷം 25 വർഷം പുറകിലോട്ട് പോയാൽ ഒരു 40% ഭവനങ്ങളിലും ഒരു സോപ്പ് കൊണ്ട് ഒരു കുടുംബത്തിലെ 4, 5, 6 അംഗങ്ങൾ കുളിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ഒരു പേസ്റ്റ് ഇത്രയും പേര് ഉപയോഗിക്കുന്ന കാലഘട്ടമുണ്ട്. കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് ആമ്പിള്ളാരാണെങ്കിൽ, ഒരു തോർത്ത് തന്നെ ഉപയോഗിക്കുന്ന കാലഘട്ടമുണ്ട്. പുസ്തകങ്ങൾ അയൽവക്കക്കാരെ നിന്ന് വാങ്ങി പഠിച്ച്, 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആള് 6-ലോട്ട് കയറുമ്പോൾ അടുത്ത 5-ാം ക്ലാസ്സുകാരന് കൊടുക്കുന്നു, ആ ആള് വീണ്ടും കയറുമ്പോൾ അടുത്ത 5-ാം ക്ലാസ്, ഇങ്ങനെ വാങ്ങി. എവരിവെയർ ഷെയറിംഗ് ആറ്റിറ്റ്യൂഡ് ആൻഡ് മെന്റാലിറ്റി ഉണ്ടായിരുന്നു. ഇന്ന് നിർഭാഗ്യവശാൽ അത് കാണുന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ഷെയറിംഗ് എന്താണെന്ന് അറിയുകയില്ല. അവർക്കത്
ഒരു പുതുമയാണ്, അവർക്കത് ഇഷ്ടമല്ല. അതിൻ്റെ ഹൈജീനിക് കാര്യങ്ങളോട്ടല്ല ഞാൻ പറയുന്നത്, ആ ഒരു തിരിച്ചറിവ്, ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു മെൻറ്റാലിറ്റി ഇന്ന് പലപ്പോഴും ഇല്ലാതെ പോകുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഉപ്പിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത, എസ് സ്റ്റാൻഡ്സ് ഫോർ ഷെയറിങ്, നാം ഷെയർ ചെയ്യാൻ, മറ്റൊരാളുടെ സങ്കടം ഏറ്റെടുക്കുവാൻ, പ്രാർത്ഥനാ വിഷയം എൻ്റേതായിട്ട് ഏറ്റെടുക്കുവാൻ, അവരുടെ സങ്കടത്തിൽ എനിക്ക് പങ്കുചേർന്നവരെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ഞാൻ നീയും എന്ത് ക്രിസ്ത്യാനി, ഞാൻ നീയും എന്ത് വിശ്വാസി, ഞാൻ നീയും എന്ത് ശിഷ്യൻ. ഇതാണ് യേശു പറയുന്നത്, പിന്നെ നിങ്ങളെ താഴെയിട്ട് ചവിട്ടുവാനേ കൊള്ളുകയുള്ളൂ. അതുകൊണ്ട് പാരമ്പര്യം പറയുന്ന ആത്മാഭിമാനം ആത്മീയ ജീവിതത്തിൽ ഉയർത്തി പറയുന്ന എനിക്കും നിങ്ങൾക്കും മറ്റൊരാളുടെ വേദന ഷെയർ ചെയ്യാൻ പറ്റാതെ, മറ്റൊരാളോട് ആ നിലയിൽ ഇടപെടുവാൻ കഴിയാതെ, പങ്കുവെക്കുവാൻ കഴിയാതെ, നമ്മൾ വിശന്ന് വന്ന് ഭക്ഷണം കഴിച്ച് ശേഷിപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ അയൽവക്കത്ത് ഒരാൾ വിശന്ന് കഴിയുന്നു, പോകട്ടെ, ഒരാളല്ല അവിടുത്തെ ഒരു കുഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ അനേക സാധനങ്ങൾ നമ്മളെടുത്ത് കച്ചറ ബോക്സിലിടുന്നു. പാപമാണ്. താങ്കൾ ഷെയർ ചെയ്യാൻ തയ്യാറാകണം. അറ്റ്ലീസ്റ്റ് എക്സ്പയറി ആകുന്നതിൻ്റെ ഒരു ദിവസം മുമ്പെങ്കിലും ഒരു വിശപ്പുള്ള ഒരു വീട്ടിൽ കൊടുത്താൽ അവർ ദൈവത്തിന് സ്തോത്രം ചെയ്യും, അത് നമുക്കൊരു അനുഗ്രഹമായിട്ട് വരും. ഞാൻ പറഞ്ഞത്, നാം ഷെയർ ചെയ്യാൻ തയ്യാറാകണം, നമുക്കുള്ളത് അന്യോന്യം പങ്കുവെക്കുവാൻ തയ്യാറാകണം. അതുകൊണ്ട് ഈ ഉപ്പ് നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത്, എസ് സ്റ്റാൻഡ്സ് ഫോർ ഷെയറിങ്. രണ്ടാമത്തെ ലെറ്റർ എ സ്റ്റാൻഡ്സ് ഫോർ ആനിമേഷൻ എന്ന് പറഞ്ഞാൽ, മലയാളീകരിച്ച് അത് കൃത്യമാക്കി പറഞ്ഞാൽ, ഓജസ് തേജസ് നൽകുന്നതാണ് ഉപ്പ്. ഓജസ്സും തേജസ്സും നൽകുന്ന ഒരു പ്രക്രിയയിൽ കൂടെ കടത്തിവിടുന്നതാണ് ഈ ഉപ്പെന്ന് പറയുന്നത്. അത് എന്താണെന്ന് ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ പ്രേക്ഷകർക്ക് മനസ്സിലായി കഴിഞ്ഞു. പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം, മീൻ ഉപ്പിട്ട് വെക്കാറുണ്ട്. കൈ മുറിഞ്ഞാൽ അല്ലെ, എന്തെങ്കിലും ബുദ്ധിമുട്ട് പറ്റി കഴിഞ്ഞാൽ കൈ ഉപ്പിൽ മുക്കാറുണ്ട്. പണ്ട് കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, കാതൊക്കെ കുത്തി പെൺകുട്ടികളുടെ കാതിന് കുഴപ്പം വന്നാൽ ഉപ്പുവെള്ളം ഒഴിക്കാറുണ്ട്. മഴക്കാലത്ത് കാലിൽ ബുദ്ധിമുട്ടുകൾ ചള്ളവെള്ളത്തിൽ കൂടെ നടന്നുണ്ടായാൽ ഉപ്പുവെള്ളം കോരി ഒഴിക്കാറുണ്ട്. ഞാൻ പറഞ്ഞത്, ചീഞ്ഞ് നാറ്റം വഹിക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അഴുകി മാറുന്ന, ഏത് നിലപാടിൽ കൂടെ പോകുന്ന അവസ്ഥയ്ക്കും വ്യത്യാസം വരുത്തുവാൻ, അതിനെ ഓജസ്സും തേജസ്സുമാക്കുവാൻ ഉപ്പ് നല്ലതാണ്. ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ പ്രദേശങ്ങളിൽ മഴക്കാലമാകുമ്പോൾ വണ്ടിയിൽ ഉപ്പേ 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 എന്ന് വിളിച്ചുകൊണ്ട് പോകും. അപ്പോൾ എൻ്റെ പിതാവൊക്കെ വണ്ടിക്കാരെ നിർത്തി ഉപ്പുചാക്ക് മേടിച്ചു വെച്ചിട്ട് തെങ്ങിൻ്റെ ചുവടുകളിൽ ഇടുന്നത് കാണാമായിരുന്നു. അപ്പം ഞങ്ങൾ ചോദിക്കുക, എന്തിനാ ഇങ്ങനെ? ഉടനെ പറയും, അവിടുത്തെ വേണ്ടാത്ത എല്ലാ ജീവികളും നഷ്ടപ്പെട്ടു പോവുകയും ഇതിന് വേണ്ട ധാതു ലവണങ്ങൾ തെങ്ങിന് ലഭിക്കുകയും അതിൽ കൂടെ വേണ്ട ഫലമുണ്ടാവുകയും ചെയ്യും. യേശു എന്നോട് നിങ്ങളോട് പറയുകയാണ്, ഞാനും നിങ്ങളും ആനിമേഷൻ കൊടുക്കുന്ന, മറ്റുള്ളവർക്ക് ഓജസ്സും തേജസ്സും കൊടുക്കുന്ന കാരമുള്ള ഉപ്പായ വിശ്വാസിയായി മാറണം. വളരെ ഗൗരവമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണത്. നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ വേദനയിലും നിരാശയിലും സങ്കടത്തിലും അവരുടെ ആശ നഷ്ടപ്പെട്ട് തകർന്ന് അടിഞ്ഞ് പുറത്ത് ചിരിക്കുന്നുണ്ട്, ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ചിരി അഭിനയിക്കുന്നുണ്ട്, പല വിധങ്ങളിൽ ഈ നിലകളിൽ അവർ ജീവിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്, തത്രപ്പാട് പെടുന്നുണ്ട്, പക്ഷെ അവർക്ക് പറ്റുന്നില്ല. കാരണം അവരെ അലട്ടുന്ന, പിന്നോട്ട് പിടിക്കുന്ന അനേക ജീവിതത്തിൻ്റെ ഭാരങ്ങൾ, പ്രതിസന്ധികൾ അവരെ അലട്ടുകയാണ്. അവരുടെ അടുക്കൽ പോയി ഞാനും നിങ്ങളും, ഉപ്പാകുന്ന ഞാനും നിങ്ങളും അവർക്ക് ഒരു ഓജസ്സും തേജസ്സുമായി മാറണം. സാധിക്കുമോ? വേറൊരാൾ പ്രത്യാശയിലേക്ക് വരുവാൻ ഞാനും നിങ്ങളും കാരണമായി തീർന്നാൽ നമ്മളാണ് യഥാർത്ഥ ഉപ്പ്. അതുകൊണ്ട് യേശു പറയുകയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. സങ്കടത്തിൽ, വേദനയിൽ, നിരാശയിൽ ഇരിക്കുന്നവരെ സങ്കടത്തിൽ നിന്ന് മാറ്റുവാൻ, സങ്കടം മാറ്റുന്ന, വിഷമം മാറ്റുന്ന, ആശ്വാസം നൽകുന്ന, നല്ലിടയനാകുന്ന യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ നമ്മൾ റിയൽ സോൾട്ടായി. അതുകൊണ്ട് ഞാൻ രണ്ടാമതായിട്ട് പറയുവാൻ താല്പര്യപ്പെട്ടത്, എ സ്റ്റാൻഡ്സ് ഫോർ ആനിമേഷൻ. ഓജസ്സും തേജസ്സും നൽകുന്നതാണ്. ചത്ത് നാറ്റം വമിക്കുന്ന, ചീഞ്ഞു പോകുവാൻ സാധ്യതയുള്ള, പ്രതികൂലാവസ്ഥയിലേക്ക് പോകുവാൻ സാധ്യതയുള്ള, അഴുകിപ്പോകുവാൻ സാധ്യതയുള്ള വസ്തുക്കളെ,
ജീവനിലേക്ക് ആ നിലയിൽ പോകാതെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നതാണ് ഉപ്പ്. നമ്മുടെ ചുറ്റുപാടും പാപത്തിൻ്റെ അഴുക്കുചാലിൽപ്പെട്ട് തകർന്ന് ജീവിതം നഷ്ടപ്പെടുന്ന, ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുന്ന, മദ്യപാനത്തിൻ്റെ കയത്തിലേക്ക് വീണു പോകുന്ന, അന്യ കൂട്ടുകെട്ടിൽ കൂടെ മദ്യപാനവും മയക്കുമരുന്നും ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് പോകുന്ന എൻ്റെ യുവ സഹോദര, എൻ്റെ സുഹൃത്തെ, പ്രിയപ്പെട്ട അനിയ അനിയത്തിയെ, താങ്കൾ ഒരു ഓജസ്സും തേജസ്സുമായി അനേകർക്ക് ദൈവകൃപ പകരുന്ന നല്ലിടയനാകുന്ന യേശുവിനെ കൊടുക്കുവാൻ ഇന്ന് ഞാൻ താങ്കളെ ആഹ്വാനം ചെയ്യുക. അതിനായിട്ട് ദൈവം താങ്കളെ തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ആർ യു റെഡി ഫോർ ദാറ്റ്? അങ്ങനെയെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഈ യേശുവാകുന്ന നല്ലിടയനെ കണ്ടുമുട്ടുക, ആ ബന്ധത്തിൽ വരിക. ആ നല്ലിടയൻ പറയുകയാണ്, ഞാനും നിങ്ങളും ഭൂമിയുടെ ഉപ്പാണ്. മൂന്നാമതായിട്ട് ലെറ്റർ എൽ. എൽ സ്റ്റാൻഡ് ഫോർ ലിബറാലിറ്റി, ഔദാര്യത അഥവാ മഹാമനസ്കത. ഔദാര്യം അഥവാ മഹാമനസ്കത, ഒരു ലിബറൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ, ഉപ്പ് ഏത് സാഹചര്യത്തിൽ ഇട്ട് കഴിഞ്ഞാലും ആ നിലയിലോട്ട് മാറാനുള്ള ഒരു മനസ്സുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുവാൻ, ഒന്നിനോടും മത്സരിക്കാതെ, ദുശാഠ്യം കാണിക്കാതെ ചേരുവാൻ അത് തയ്യാറാകുന്നു. അത് കരരൂപത്തിലിരിക്കണമെങ്കിൽ കരരൂപത്തിലിരിക്കാൻ തയ്യാറാണ്, ദ്രാവക രൂപത്തിലിരിക്കണമെങ്കിൽ ദ്രാവക രൂപത്തിലിരിക്കാൻ തയ്യാറാണ്, പൊടി രൂപത്തിലിരിക്കണമെങ്കിൽ പൊടി രൂപത്തിലിരിക്കാൻ തയ്യാറാണ്. ഇനിയും അത് വെള്ളത്തിൽ അലിഞ്ഞു ചേരണമെങ്കിൽ അത് വെള്ളത്തിൽ അലിഞ്ഞു ചേരും, പക്ഷേ അതിനെ കാണുന്നില്ല. അപ്പൊ ഏത് സാഹചര്യത്തിലോട്ടും മാറുവാനുള്ള ഒരു മഹാമനസ്കത. തൻ്റെ അവസ്ഥയോ തന്നെയോ അല്ല പ്രൊജക്റ്റ് ചെയ്യുന്നത്, മറിച്ച് തൻ്റെ ഗുണത്തെ പ്രൊജക്റ്റ് ചെയ്യുവാനുള്ള ഒരു ലിബറൽ ആറ്റിറ്റ്യൂഡ്, ലിബറൽ മെന്റാലിറ്റി ഈ ഉപ്പിനുണ്ട്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, ആ ഉപ്പിൻ്റെ കാരഗുണം കാണിക്കണം. നിങ്ങളെ അല്ല പ്രൊജക്റ്റ് ചെയ്യേണ്ടത്, നിങ്ങളിലുള്ള ഗുണത്തെ പുറത്തു വരണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, മറ്റൊരാളോട് ആളുടെ സങ്കടത്തിൽ ചേർന്ന് ആ അവസ്ഥയിലോട്ട് ഇറങ്ങുവാൻ, ആ നിലയിൽ ചേരുവാൻ, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ കഷ്ടത സഹിക്കുവാൻ ഞാൻ ആ നിലയിലായി, പട്ടിണിയിലായി, ഇതിന്റെ ഒന്നും ആവശ്യമില്ലാത്ത ആളാണ് പൗലോസ്. പക്ഷേ ഏതെല്ലാം നിലയിൽ പോയി എന്ന് തൻ്റെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് താഴെക്കിടയിലോട്ട് ഇറങ്ങുവാൻ, വേദനിക്കുന്ന ആളിന്റെ വേദന കാണുവാൻ, സങ്കടം കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതുകൊണ്ട് മറ്റൊരവസ്ഥയിലേക്ക് ഇറങ്ങുവാൻ ഇടയാകണം. ദുശാഢ്യ മനസ്സോടെ, പിടിമുറുക്കത്തോടെ, കടുംപിടുത്തത്തോടെ ഇരിക്കുവാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. മറ്റുള്ളവരോട് ദയ തോന്നുവാൻ, മഹാമനസ്കത കാണിക്കുവാൻ, ക്ഷമിക്കുവാൻ, കരുതുവാൻ, ആ ആളിനോട് ചേർന്ന് ആ ആളിന് വേണ്ട ഉത്തേജനം കൊടുത്ത്, ഉന്മേഷം കൊടുത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ഞാനും നിങ്ങളും ഒരു ലിബറൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. ഒരു വിശാല ചിന്താഗതി നമുക്ക് വേണം, ഒരു വിശാല ഹൃദയം നമുക്കുണ്ടാവണം. അത് ഇന്നത്തെ തലമുറയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. മുൻ തലമുറയിൽ നിന്ന് വേണ്ടവണ്ണം അത് സ്വീകരിപ്പാൻ തയ്യാറാകുന്നില്ല. മറ്റുള്ളവർക്ക് വേണ്ടി കരുതുവാനും കൊടുക്കുവാനും അല്ലേ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇന്നത്തെ നിലവാരം നോക്കിക്കാട്ടെ, ഡൈനിങ് ടേബിളിലോട്ട് വരും, മൂത്ത ആൾ വരും, ആളിന് വേണ്ടത് ഇഷ്ടമുള്ളത് കഴിക്കും പോകും. അടുത്ത ആൾ കൊണ്ടോ? ചിന്തയില്ല. രണ്ടാമത്തെ ആൾ വരും, ഇഷ്ടമില്ലെങ്കിൽ എല്ലാം കൂടെ അങ്ങോട്ട് വെച്ചേക്ക് വീട്ടിൽ പോകും, അല്ലെ വീട്ടിൽ വേള ഉണ്ടാകും, അല്ലെങ്കിൽ കാശ് മേടിച്ച് പുറത്തുനിന്ന് കഴിക്കും. ഒന്നിനും ഒരു ക്ഷമയില്ല, ഒന്നിനും ഒരു ദയയില്ല, ഒന്നിനോടും ഇഴുകി ചേരുവാനുള്ള താല്പര്യമില്ല. താൻ പിടിച്ച കാര്യം നടക്കണം. എന്നാൽ ഉപ്പ് അങ്ങനെ വിചാരിച്ചാൽ പല ഭവനങ്ങളിലും കോലാഹലമുണ്ടാകും, പല ഭവനങ്ങളിലും അലോഹ്യമുണ്ടാകും, പല ഭവനങ്ങളും കുപ്പക്കുന്നുകളായിട്ട് മാറും. അതുകൊണ്ട് ഉപ്പ് മൂന്നാമതായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്, ഞാനും നിങ്ങളും ഔദാര്യ മനസ്കരായിരിക്കണം. നമുക്കുള്ളത് കൊടുക്കുവാൻ, ഉള്ള അവസ്ഥയോട് ചേരുവാൻ. ഹല്ലേലൂയ. ഒരു നേരം ഭക്ഷണം കഴിക്കാതെ ഉള്ളൊരു കൂട്ടായ്മയാണോ, അല്ലെങ്കിൽ ഒരു ഭവനത്തിൽ ആ അവസ്ഥയിലാണോ? അല്ല. എനിക്ക് ചൂടുവെള്ളം തന്നെ കിട്ടണം, എനിക്ക് തണുത്ത വെള്ളം തന്നെ കിട്ടണം, എനിക്ക് പാലൊഴിച്ചുള്ള ചായ തന്നെ വേണം, ഇങ്ങനെയുള്ള പല പല നിർബന്ധ ബുദ്ധികൾ നമ്മൾ മാറ്റിവെച്ച് ഒരു പുതിയ മനസ്സിനുടമയാകാം. ഉപ്പിനെ പോലെ ഏത് സാഹചര്യത്തോടും അലിഞ്ഞു ചേരുവാൻ, ഇഴുകിച്ചേരുവാനുള്ള ഒരു ഔദാര്യ മനസ്ഥിതിയിലോട്ട് വരാം. അതുകൊണ്ട് മൂന്നാമത് ഉപ്പിനെക്കുറിച്ച് നമുക്ക് നൽകപ്പെട്ട ചിന്ത, അത് ലിബറൽ ആറ്റിറ്റ്യൂഡ് ഉള്ളതാണ്.
ലിബറൽ ക്യാരക്ടറിസ്റ്റിക് ഉള്ളതാണ്. നാലാമതും അവസാനവുമായിട്ട് ടി സ്റ്റാൻഡ്സ് ഫോർ ടേസ്റ്റ് ഓർ ഫ്രൂട്ട്ഫുൾ. ടേസ്റ്റ്, ഉപ്പിൻ്റെ ഏറ്റവും വലിയ ഗുണം അതാണ്, രുചിപ്രദം. നമ്മളെക്കൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നത് മറ്റൊരാൾക്ക് രുചിയായിരിക്കണം. ഞാൻ തൊട്ടു മുമ്പേ ഓർപ്പിച്ചതുപോലെ രുചിക്ക് കാരണമായ ഉപ്പിനെ ആരും കാണുന്നില്ല. പക്ഷേ ഉപ്പ് കുറഞ്ഞാലും അറിയാം, കൂടിയാലും അറിയാം. ഉപ്പ് പാകത്തിന് കൃത്യമായിട്ടാകുമ്പോൾ രുചിപ്രദമാകും. എത്ര കോപിഷ്ടനും മുൻകോപിയായ ഭർത്താവാണെങ്കിൽ പോലും സ്വാദിഷ്ടമായ ആഹാരം കൊടുക്കുമ്പോൾ, അപ്രീഷിയേറ്റ് ചെയ്ത് ഭാര്യയൊന്നും പറഞ്ഞില്ലെങ്കിലും ദേഷ്യപ്പെടാതെ ഭക്ഷണം യഥേഷ്ടം കഴിച്ചിട്ട് പോകും. അപ്പം ആ ഒരു വലിയ പ്രശ്നം ഒഴിവാക്കാനും ടേസ്റ്റി ഫുഡ് ഉപകരിക്കുന്നു. അപ്പൊ ചുരുക്കത്തിൽ ഉപ്പ് രുചിപ്രദമാണ്. ഇതൊരു സാക്ഷ്യ ജീവിതത്തെയാണ് സൂചിപ്പിക്കുന്നത്, പ്രകാശമുള്ള ജീവിതത്തെയാണ് സൂചിപ്പിക്കുന്നത്, മധുരമുള്ള ജീവിതത്തെയാണ് സൂചിപ്പിക്കുന്നത്. മറ്റുള്ള ആൾക്കാരെ പ്രകാശത്തിലേക്കും ദൈവകൃപയിലേക്കും മധുരകരമായ ജീവിതത്തിലേക്കും പ്രത്യാശയങ്ങളിലേക്കും നയിക്കുന്നതാണ് ഉപ്പ്. യേശു പറയുന്നു ശിഷ്യന്മാരോട്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, അതുകൊണ്ട് നിങ്ങൾ പ്രകാശമുള്ളവരായിരിക്കണം, രുചിപ്രദമായിരിക്കണം. നിങ്ങളുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണം. അപ്പം നമ്മുടെ ജീവിതങ്ങൾ ഉപ്പിനെ പോലെ രുചിപ്രദമായിരിക്കണം. മറ്റൊരാൾ യെസ് ഇന്നയാൾ വരുന്നത് കേൾക്കുമ്പോൾ ആ വന്നാൽ നമുക്കൊരാശ്വാസമാ, ഈ സങ്കടത്തിലിരിക്കുന്ന ഞങ്ങൾക്ക് ഇന്നയാൾ വന്നാൽ ഒരു സന്തോഷമാ, അതോ നമ്മളെ കാണുമ്പോൾ ഭവനത്തിൻ്റെ മുറി കൊട്ടി അടയ്ക്കുമോ, വാതിൽ അടച്ചിട്ട് ഞങ്ങളിവിടെ ഇല്ല എന്ന് പറയുമോ, നമ്മുടെ ഒരു കോൾ മറ്റൊരാളെ വിളിക്കുമ്പോൾ ആ ആൾ ഫോൺ എടുക്കുമോ, അതോ മക്കളുടെ കൊടുത്തിട്ട് ഞങ്ങളിവിടെ ഇല്ല പിന്നെ തിരിച്ചു വിളിക്കാമെന്ന് പറയുമോ, അതോ കട്ട് ചെയ്യുമോ, അതോ നമ്മുടെ കോള് ചെല്ലുമ്പോൾ ആ ഇന്ന സഹോദരനാണ് ഇന്ന സഹോദരിയാണ് എടുക്കാം, അതൊരു സന്തോഷമായിരിക്കും. താങ്കൾ രുചിപ്രദമാണോ, രുചി കൊടുക്കുന്ന ആളാണോ? താങ്കളെ കാണുമ്പോൾ ആൾക്കാർ അടുത്തുവന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നോ, അതോ താങ്കളെ കാണുമ്പോൾ ആൾക്കാർ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്നോ? അങ്ങനെയെങ്കിൽ യു ഹാവ് ടു തിങ്ക് ട്വൈസ്, നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്താണ് സംഭവിച്ചത്. അതുകൊണ്ട് ഉപ്പ് കാരത്തോടുകൂടിയതാണെങ്കിൽ മാത്രമേ ഗുണമുള്ളൂ, ആൾക്കാർ അംഗീകരിക്കുകയുള്ളൂ, ഇഷ്ടപ്പെടുകയുള്ളൂ. അല്ല എങ്കിൽ നിലത്തിട്ട് ചവിട്ടുവാനല്ലാതെ ഒന്നിനും കൊള്ളുകയില്ല. പ്രിയ സഹോദര, താങ്കൾ ഉപ്പാണോ? പ്രിയ അമ്മയെ, താങ്കൾ തങ്ങളുടെ ഭർത്താവിന് ഉപ്പാണോ? പ്രിയ പിതാവേ, താങ്കളുടെ ഭാര്യയ്ക്കും മക്കൾക്കും താങ്കൾ ഒരു റിയൽ സോൾട്ട് ആണോ? കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെക്കുറിച്ച് എന്തു പറയുന്നു? ഉപ്പിൻ്റെ ഗുണമുണ്ടോ? സുവിശേഷവേലരായിരിക്കുന്ന സഹോദര, കർത്താവിൻ്റെ ദാസ, സഭയുടെ വിവിധ ശുശ്രൂഷകളിൽ പങ്കുകൊള്ളുന്ന സഭയുടെ ക്രൈസ്താന അംഗങ്ങളെ, ഗായക സംഘാംഗങ്ങളെ, സൺഡേ സ്കൂൾ അധ്യാപകരെ, മറ്റ് സംഘടനാ നേതാക്കളെ, താങ്കൾ താങ്കളുടെ സഭയ്ക്ക്, കുടുംബത്തിന്, ദേശത്തിന് ഉപ്പ് പോലെ വർത്തിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് ഒരു തീരുമാനമെടുക്കുക. യേശു ആകുന്ന നല്ല ഇടയാ, അങ്ങ് ആഹ്വാനം ചെയ്യുന്നു ഞങ്ങൾ റിയൽ സോൾട്ട് ആകണം. അതുകൊണ്ട് ഉപ്പിൻ്റെ നാല് ഗുണങ്ങൾ SALT എന്നുള്ള നാല് അക്ഷരത്തിൽ നിന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയായിരുന്നു. ഏതെങ്കിലും ഗുണങ്ങൾ നമ്മളില്ല എങ്കിൽ ഇപ്പോൾ തന്നെ അത് പ്രാപിക്കുവാൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ തലകളെ വണക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ലിടനാകുന്ന യേശു ഞങ്ങളെ കൊണ്ട് ആഗ്രഹിക്കുന്നത് കാരമുള്ള ഗുണമുള്ള ഉപ്പായി ഭൂമിയിലെമ്പാടും പ്രകാശപൂരിതമായി ടേസ്റ്റ്ഫുള്ളായി ജീവിക്കണമെന്നാണല്ലോ. അതിന് വിപരീതമായി ഞങ്ങൾ ജീവിച്ചതോ പ്രവർത്തിക്കുന്നതോ യാത്ര ചെയ്യുന്നതോ ആയ എല്ലാ സാഹചര്യങ്ങളെയും ഇന്നുകൊണ്ട് ഉപേക്ഷിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന കാരമുള്ള ഉപ്പായി തീരുവാൻ ഇതാ ഈ നിൻ്റെ കുഞ്ഞുങ്ങൾ സമർപ്പിക്കുവാൻ മുമ്പോട്ട് വന്നിരിക്കുന്നു. അവരുടെ സമർപ്പണത്തെ നീ സ്വീകരിക്കണം, അങ്ങ് അവരെ കൈക്കൊള്ളണം, ജീവിക്കുന്ന സാക്ഷികളായി ഫലപ്രദമായ ഉപ്പായി തീരുവാൻ നിന്റെ മക്കളെ എവിടുന്ന് എടുത്ത് ഉപയോഗിക്കണം. സ്വർഗം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. ഈ വചനങ്ങളാൽ നമ്മെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും പ്രോത്സാഹനങ്ങൾക്കും കൈത്താങ്ങലുകൾക്കും നന്ദി പറയുന്നു. സർവ്വകൃപാലുവായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താഴെ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് ബന്ധപ്പെടാം.
എപ്പിസോഡ് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. ഇന്ന് സ്പോൺസർ ചെയ്ത ഈ പ്രിയപ്പെട്ട കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഏവരെയും കർത്താവിൻ്റെ വരവെങ്കിൽ ഒന്നിച്ചെടുക്കപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.